ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് ആർട്ട് എന്നൊക്കെ പറയാം. ഇപ്പോൾ ബോട്ടിൽ ആർട്ട് എന്നൊക്കെ പറയുന്ന പോലെ കാർഡ്ബോർഡ് ബോക്സ് ആർട്ട് നമ്മൾ ചെയ്യാൻ പോകണം. നമ്മൾ സാധാരണ ഇതുപോലെയുള്ള കാർഡ്ബോർഡ് ബോക്സുകൾ ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വയ്ക്കാതെ ഇത്തിരി അതിലൊരു ചെറിയൊരു നമ്മുടേതായിട്ടുള്ളൊരു ഒരു കുഞ്ഞൊരു ഒരു വർക്ക് ചെയ്താലും അതും നമ്മുടെ ഒരു പ്ലാവില കൊണ്ട് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഫെവിക്കോളൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് ടിഷ്യൂ പേപ്പറൊക്കെ ഇതിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ നന്നായിട്ട് സ്റ്റിക്കായി. ഇനി അതിൽ നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് ഒരു കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മൂന്ന് പ്ലാവിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇതിലൊരു വേറെ പെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇതിൽ മേപ്പിൾ ലീഫിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ എടുത്തിരിക്കുന്ന പ്ലാവിലെ നിന്ന് കുറഞ്ഞത് ഒരു 10 കുഞ്ഞു കുഞ്ഞു ലീവ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൂന്ന് പ്ലാവിലെ നമുക്ക് ഇത്രയും ഇലകൾ കിട്ടും. ഇനി നമ്മൾ ചില ലീവ്സിൻ്റെ കോർണറുകളിലൊക്കെ ഒന്ന് ഈ ഒരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ മേപ്പിൾ ലീവിൻ്റെ ഏകദേശം ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമ്മുടെ ആ ബോക്സും ഇപ്പോൾ പെയിൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളതിനൊരു സ്കൈയിലെ ഒരു ടച്ച് കൊടുക്കാണ്. അപ്പോൾ അതിന് ഞാൻ ലൈറ്റ് ബ്ലൂ കളറ് സ്കൈ ബ്ലൂ കളറ് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് സ്പോഞ്ച് അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ഒന്ന് ക്ലൗഡ്സിൻ്റെ ഷേപ്പ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ട്രീയുടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പെന്നുകൊണ്ടൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ച് ഒന്ന് ബോർഡർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു ബ്രൗണും ഒരു ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ട്രീയുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് കൊണ്ട് ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മേപ്പിൾ ലീവ്സ് ഒന്ന് നന്നായിട്ട് എടുത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെ പെബിൾസ് വെച്ച് കൊടുക്കാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.